നമസ്കാരം. എന്താ പറയല്ലേ, കോൺഗ്രസ് ആകെ കൺഫ്യൂഷനിലാണ്. ബി ജെ പി എതിർക്കണോ അതോ സി പി എമ്മിനെ എതിർക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ് അവർക്ക്. ഇനി അഥവാ സി പി എമ്മിനെ എതിർക്കണമെങ്കിൽ പോലും അതിനും കൂട്ടുപിടിക്കേണ്ടത് ബി ജെ പി ആണ്, അല്ലെങ്കിൽ ബി ജെ പി സംഘികൾ പടച്ചുവിട്ട ട്രോളിൽ നിന്ന് ആശയമെടുത്ത് വേണം ഒന്ന് കളിയാക്കണമെങ്കിൽ കൂടി, ആരെ, കമ്മ്യൂണിസ്റ്റുകാരെ ഒന്ന് കളിയാക്കണമെങ്കിൽ കൂടി പറയാൻ. എന്താണ് സംഭവം എന്നല്ലേ നിങ്ങൾക്കിതുവരെ പിടികിട്ടി കാണത്തില്ലായിരിക്കും. കോൺഗ്രസിൻ്റെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ മൊഴിമുത്തുകൾ ഒന്ന് കേട്ടു നോക്കുക. ആരാണ് ഈ സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇവിടുത്തെ തഹസീൽദാരെ എടുത്ത് ഇങ്ങോട്ട് മാറ്റി, സർക്കിൾ ഇൻസ്പെക്ടർ എടുത്ത് അങ്ങോട്ട് മാറ്റി, ഡെപ്യൂട്ടി കളക്ടറെ വിരട്ടി, ഡിവൈഎസ്പിയെ പേടിപ്പിച്ച് വരടം കയ്യിലെടുത്ത് അമ്മാനമാടുന്ന ഭീകരനാണ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി. ഇപ്പൊ 33 കൊല്ലക്കാലം സി പി എം ഭരിച്ച ബംഗാളിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആരായിരിക്കും? എന്റെ നാട്ടിൽ പറവൂര് റോഡ് പണിക്ക് വന്നിരിക്കും. അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കണ്ടപ്പോ ഇദ്ദേഹം എന്റെ കയ്യിൽ തട്ടിയിട്ട് പറഞ്ഞു, സാറ് വിഷമിക്കണ്ട, ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി തൃശ്ശൂരിൽ പൊറോട്ട അടിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ പ്രാർത്ഥിച്ചു, എന്താ കാര്യമെന്നറിയോ, നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ വരാൻ പാടില്ല. സംഗതി ഒരൊന്നൊന്നര ട്രോളൊക്കെ തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത്. ഈ സംഗതി കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സംഗതിയാണ്. ബംഗാളിലൊക്കെ അവിടെ ബ്രാഞ്ച് സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് പ്ലൈവുഡ് ഫാക്ടറിയിലും പൊറോട്ട അടിക്കാനും കുഴിമന്തി ഉണ്ടാക്കാനും ഒക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യം പണ്ടേക്ക് പണ്ടേ ഇവിടെ സംഖ്യ പറഞ്ഞ് പ്രചരിപ്പിച്ചു നടക്കുന്ന കാര്യമാണ്. അതിൽ നിന്ന് ആശയമെടുത്തിട്ട് ഇതാ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ കളിയാക്കാൻ വേണ്ടി വി ഡി സതീശൻ എടുത്തങ്ങ് നിന്ന് പ്രസംഗിച്ച് സ്വയം അങ്ങ് ആനന്ദിച്ച് ചിരിക്കുകയാണ്. ഇതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അവസ്ഥ, ഭാവിയിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അവസ്ഥ ഇതായിരിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. വി ഡി സതീശനോടൊരു സംശയം ചോദിച്ചോട്ടെ. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ സി പി എം ഒരൊറ്റ സീറ്റിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോവേണ്ടതായിരുന്നു. കേരളത്തിലെ ആലപ്പുഴയിൽ നിന്നുള്ള ആരിഫ് മാത്രമായിട്ട് ഒതുങ്ങിപ്പോവേണ്ടതായിരുന്നു. പക്ഷെ അത് ഒതുങ്ങിപ്പോവാതെ എന്നത് അതിനുള്ള പ്രധാന കാരണം തമിഴ്നാട്ടിൽ തങ്ങളുടെ 2 സീറ്റ് കൂടി സി പി എമ്മിന് മത്സരിക്കാൻ വേണ്ടി കൊടുത്തു. അങ്ങനെ ജയിച്ച 2 സീറ്റും കൂടെ കൂടിയാണ് സി പി എമ്മിന് 3 സീറ്റ് ലോക്സഭയിൽ കിട്ടിയത്. അങ്ങനെ സി പി എമ്മിനെ കുറ്റം പറയുകയും ഒരു സൈഡിൽ കൂടെ സി പി എമ്മിനെ കുറ്റം പറയുകയും മറു സൈഡിൽ കൂടെ സി പി എമ്മിനെ താങ്ങി നിർത്തുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് പണിയാണ് വി ഡി സതീശൻ്റെ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ പണി കാണിക്കുക മാത്രമല്ല, ആ പണി കാണിക്കുകയും ഒപ്പം അവരെ ഒന്ന് കളിയാക്കണമെങ്കിൽ പോലും സംഖ്യകൾ പടച്ചുവിട്ട ട്രോളിൽ നിന്ന് ആശയമെടുത്ത് വിടേണ്ട ഗതികെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ഭാരത് ജോഡോ യാത്രയൊക്കെ നടക്കുകയല്ലേ, അതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതലൊന്നും തൽക്കാലം പറയുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.